السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. أرحم الراحم يا رب نمد سرسني قبول جينا رحمانا. അബ്ബാസ് ഉസ്താദിൻ്റെ ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ മദദ് ഞങ്ങൾക്ക് ഇനി നൽകണം റഹ്മാനെ. അവിടുത്തെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാ. അവിടത്തേക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. അങ്ങ് നട്ടുവളർത്തിയ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്റ്റേജ് ധന്യമാക്കിയ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ഹജ്ജ് കഴിഞ്ഞ് ആദ്യമായാണ് ആ മുഖം കാണുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങൾ, അല്ലാഹു തആല ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. അവിടുത്തെയും ഭാര്യയുടെയും എല്ലാവരുടെയും ചെയ്തു പോയ ഹജ്ജ് അല്ലാഹു കബൂലാക്കട്ടെ. സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വഴന്നു പറയാൻ വേണ്ടി വന്നതല്ല, അബ്ബാസ് ഉസ്താദിൻ്റെ പരിപാടിക്ക് വരാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ പരിപാടിയിലൊന്ന് കൂടണം എന്ന് വിചാരിച്ചു വന്നതാണ്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വരും, ഭയാറുത്തങ്ങൾ ഉസ്താദ് വരും. അവർ എത്തുന്നത് വരെ ചുരുക്കം ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ബാസ് ഉസ്താദിൻ്റെ പരിപാടിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷമുണ്ട്. ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ശേഷം നടന്ന കുറേ സ്ഥലത്ത് നടന്ന അനുസ്മരണ പരിപാടികളെല്ലാം ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. 1970 ഉസ്താദ് ദയ്യൂബന്തിൽ നിന്ന് ബിരുദം വാങ്ങി വന്ന് ആദ്യമായി ദർസേറ്റെടുത്തത് എൻ്റെ നാടാകുന്ന ദേലമ്പാടിയിലാണ്. അങ്ങനെ 70 മുതൽ 75 അവസാനം വരെ ഉസ്താദ് ഒരഞ്ച് അല്ലെങ്കിൽ 6 വർഷത്തോളം ദേലമ്പാടിയിൽ ദർസ് നടത്തി. അന്ന് 50, 55, 60 മുതഅല്ലിമീങ്ങൾ ഞാനിത് പറയുന്നത് കേട്ടതാണ്, എനിക്കറിയില്ല. അങ്ങനെ 65 അവസാന ഭാഗത്ത് ഉസ്താദ് അവിടുന്ന് വിട്ടിട്ടാണ് ഉജ്രയിലേക്ക് പോകുന്നത്. അങ്ങനെ ഉജ്രയിൽ ദർസ് തുടങ്ങിയപ്പോൾ ആ ഉജ്രയിലെ നാട്ടുകാരനായിരുന്നു സയ്യിദ് ഇസ്മായിൽ തങ്ങൾ ഉസ്താദിൻ്റെ കൂടെ ഉജ്രയിലെ ദർസിൽ ഓതിപ്പിടിച്ച് അങ്ങനെ ഉസ്താദിൻ്റെ ശിഷ്യനായി വളർന്നവരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങൾ. 75 ഉസ്താദ് ദേലമ്പാടിയിൽ നിന്ന് വിടുന്ന ആ സമയത്താണ് എൻ്റെ ബാപ്പാൻ്റെ നിക്കാഹ് നടന്നത്. ആ നിക്കാഹ് നടത്തിയത് അബ്ബാസ് ഉസ്താദാണ്. അതിൻ്റെ ശേഷം ജനിച്ച ആളാണ് ഞാൻ. 77 എൻ്റെ ജനനം. ഇത് ഉസ്താദ് തന്നെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ആരും പറയും പറഞ്ഞതല്ല. ഈ മഞ്ഞനാടിൻ്റെ നേരെ താഴെ ഇവിടെ പണ്ടൊരു ചെറിയൊരു മദ്രസ ഉണ്ടായിരുന്നു, ഇപ്പോൾ വലുതാക്കി കെട്ടിയിട്ടുണ്ടാവും. ഇതിലിങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഇറങ്ങിപ്പോയാൽ അങ്ങ് താഴെ അവിടെ ഒരു റബീഉലവ്വലിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ വന്നു. ഏകദേശം 15 ഞാൻ ബാക്കി മാറി ജോലി ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ അസറിനായിരുന്നു ആ പരിപാടി.
പെരുവാടിന്റെ സമാപനത്തിൽ വലിയരായ അബ്ബാസ് ഉസ്താദ് അവിടത്തേക്ക് ദുആക്ക് വന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് വേല് കെട്ടു. വേല് കെട്ട് എന്നോട് വെച്ച് എന്റെ പരേഡ് എന്ന് വെച്ചാൽ ദേലമ്പാടി ആരെ മോന് എന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ബാപ്പാനെ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മൂസാജിന്റെ പുള്ളി എന്ന്. അപ്പനോട് ചന്തുന്റെ മോനാണോ മുഹമ്മദിന്റെ മോനാണോ എന്ന് വെച്ചു. ആരുടെ മകനാ? ഞാൻ പറഞ്ഞു അന്തുന്റെ മകനാണ്. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത് അത് ഞാനാണ് നിക്കാഹിച്ചു കൊടുത്തത്. അങ്ങനെ ഉസ്താദ് തന്നെ പറഞ്ഞ സഹിഹായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇരിക്കട്ടെ, കാസർഗോഡ് ജില്ലാ എസ് വി എസിന്റെ കരുത്തരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പഞ്ചിക്കല്ല് തങ്ങൾ നമ്മളെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിന്റെ പരിപാടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഉസ്താദിന്റെ മദ്ഹ് പറയുന്നതും ഉസ്താദിനെ അനുസ്മരിക്കുന്നതും ഉസ്താദ് നിക്കാഹ് ചെയ്തു കൊടുത്ത ഒരു ദമ്പതികളിൽ പറന്ന ഒരു മോനാണ്. അതുകൊണ്ടാണ് ഞാൻ സന്തോഷമുണ്ട് എന്ന് പറയാനുള്ള കാരണം. അവിടുത്തെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാകട്ടെ. നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ ഈ സദസ്സിൽ ചോദിക്കുകയാണ്. അബ്ബാസ് ഉസ്താദിന് കിട്ടിയ ഭാഗ്യം അത് ചെറുതാണോ? എപ്പോഴും നമ്മൾ ആ ഭാഗ്യക്കാരാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദിന്റെ വഫാത്ത് മുമ്പിൽ കണ്ടു എന്ന് മാത്രല്ല, വഫാത്തിന്റെ തലേന്ന് ദിവസം ഹോസ്പിറ്റലിൽ നിർബന്ധ വാശിയോടെ ഈ താഴെ കാണുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഉസ്താദവറുകൾ അവിടെ കടക്കുന്നു. ചുറ്റും കൂടി മക്കളും കുടുംബക്കാരും ശിഷ്യന്മാരും യാസീനും സൂറത്തു റഅദും ബുർദയും അസ്മാലുസ്നയും ബദരിയത്തും അങ്ങ് ചൊല്ലി. എത്ര ചൊല്ലിയതാ? 24 മണിക്കൂറല്ല, അതിനേക്കാൾ കൂടുതലാ. അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ബുർദ പാടിക്കൊണ്ടിരിക്കുന്ന, അസ്മാലുസ്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ഉസ്താദ് ഉറക്കെ അല്ലാഹ് 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 എന്നിങ്ങനെ പറഞ്ഞ് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഇതിനേക്കാളും ഒരു ഭാഗ്യം ഒരു മനുഷ്യനിക്ക് വേറെ കിട്ടാനുണ്ടോ? ഈ ഉസ്താദിന്റെ 40-ാമത്തെ ദിവസത്തിന്റെ പരിപാടിക്ക് വന്ന മുഅ്മിനീങ്ങളോട് പറയാ, ഇനി ഞാൻ മുമ്പോട്ടുള്ള ദുആ നമ്മുടെ ദുആ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പടച്ചോനെ, അബ്ബാസ് ഉസ്താദിന്റെ മരണം പോലത്തെ ഒരു മരണം നമുക്ക് നീ തരണേ അല്ലാഹ്. നേരെ മറിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഉസ്താദ് നിർബന്ധ വാശിയിലൂടെ ഇവിടത്തേക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഐസിയിലാണ് ഉസ്താദ് വഫാത്താകുന്നതെങ്കിൽ അവിടെ ആശീർവദാൻ ആരാണുള്ളത്? അവിടെ പുറത്തുപാടാൻ ആരാണുള്ളത്? ഉസ്താദ് നിർബന്ധ വാശിയോടെ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. പുണ്യമേറിയ സരസിൽ, ഹബീബായ തങ്ങളെ മദ്ഹ് പറയുന്ന സരസിൽ, യാസീനും മറ്റുള്ള ഖുർആനുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സരസിൽ എല്ലാവരുടെയും മുമ്പിൽ ഉറക്കെ കലിമ ചൊല്ലി അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നു മഹാനായ ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ്. ഇനി നിങ്ങൾ നോക്കൂ, കടക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തൊരു സ്ഥലം നോക്കൂ നിങ്ങൾ. ഇവിടെ ഞാൻ ചിന്തിക്കണം, നമ്മൾ കടക്കുന്ന സ്ഥലം എവിടെ? നമ്മൾ കടക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? സാദിന്റെ വഫാത്തിന് ശേഷം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ഇങ്ങനെയാ പറ്റൂല, എവിടെ ഇങ്ങനെ കടക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി വെക്കണോ? അല്ലെ, നമുക്കൊരു കടക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ആ പള്ളിക്കാട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാര് കടക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും വരാറുണ്ടോ? അവിടെ കാടുകൂടി നമ്മൾ കടക്കേണ്ട നമ്മളെ നാട്ടിലെ പള്ളിക്കാട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ആരെങ്കിലും അവിടെ വരാനുണ്ടോ? ഉസ്താദവരുകൾ നട്ടുവളർത്തിയ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഖബറൊക്കെ റെഡിയാക്കി ഉസ്താദവരുകൾ അവിടെ കടക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇടമുറിയാതെ അവിടുത്തെ ശിഷ്യന്മാര് മുതഅല്ലിമീങ്ങൾ, ഈ സ്ഥാപനത്തിൽ പഠിച്ചുപോയ കുട്ടികൾ നിരന്തരം
ഉസ്താദിന്റെ ഹദറത്തിൽ വന്ന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാ, അവിടെ ദുആരന്തുകൊണ്ടിരിക്കുകയാ, അവിടെ പുരിത പാടിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തൊരു സ്ഥലം ഇതൊക്കെ കിട്ടുന്ന അതിനേക്കാളും വലിയ ഭാഗ്യം ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും കാര്യമുണ്ടോ? ഇത്ര വലിയ മുതലാളിയായിട്ട് കാര്യമുണ്ടോ? ഇത്ര വലിയ കൊട്ടാരമുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതിനെ പോലത്തൊരു ഭാഗ്യം മനുഷ്യനിക്ക് ലഭിച്ചാൽ ഇനി എന്താണ് ഇതിനേക്കാൾ അപ്പുറം വേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിന്റെ ആ അവസാനത്തെ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാ. എന്താണ് ഇതിനൊക്കെ കാരണം? എന്താ ഇതിന്റെ എല്ലാം കാരണം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത ഇഷ്ഖ്, ഹബീബായ തങ്ങളോട് വല്ലാത്ത ഇഷ്ഖ്. ഇഷ്ഖാണ് എന്ന് പറഞ്ഞാല് ആഷിഖ് റസൂല് നോട്ടീസിൽ കൊടുത്തു എന്നല്ല, അതല്ലെങ്കിൽ ചിലപ്പോ തലയിലും നെഞ്ചിലും ഒക്കെ കാണാം ചെരുപ്പിന്റെ ഫോട്ടോ ആഷിഖ് എന്ന് പറഞ്ഞിട്ട്. ഒറ്റ സലാത്ത് ചെല്ലുന്നുണ്ടാവൂല ചിലപ്പോ, അത് പറയ ഒരറ്റ സലാത്തും ജീവിതത്തിൽ ചെല്ലുന്നുണ്ടാവൂല. നെഞ്ചിലും റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ പൊട്ടം, തലയിലും പൊട്ടം, കഴുത്തിലും പൊട്ടം, സുബ്ഹാനല്ലാഹ്. അബ്ബാസ് തലയിൽ കണ്ടോ ആരെങ്കിലും അങ്ങനെ? കണ്ടിനോ? ഉസ്താദിന്റെ കണ്ണൂറിന്റെ മുകളിൽ കണ്ടോ റസൂലുള്ളാഹിന്റെ നേരിന്റെ പൊട്ടം? കണ്ടിനോ? ബാഹ്യമായി കാണിച്ചവരല്ല, ഹബീബായ തങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച നേതാവാൻ ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഈ സ്ഥാപനത്തിന്റെ ചരിത്രം പറയുമ്പോൾ 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ഥാപനത്തിനേക്ക് തുടക്കം കുറിക്കുന്നത് 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട. അബ്ബാസ് ഉസ്താദിന് നാരിയത്ത് സ്വലാത്തുമായി വലിയ ബന്ധമാണ്. ഉസ്താദ് ഇടമുറിയാതെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും, അത് കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കും. ഏത് പ്രശ്നം വന്നാലും പരിഹാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയും അത് ചൊല്ലിപ്പിക്കുകയും ചെയ്യും. ആ നാരിയത്ത് സ്വലാത്തിന്റെ ബന്ധമാണ് ഉസാദിനെ ഈ ഒരു ദർജയിലേക്ക് എത്തിച്ചത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി നാരിയത്ത് സ്വലാത്തിനേക്ക് കുറെ മഹത്വം പറഞ്ഞതായി കാണാം. സ്വലാത്തുൻ നാരിയ അബ്ബാസ് ഉസ്താദിനെ അനുസ്മരിക്കുന്ന ഈ വേദിയെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നാരിയത്ത് സ്വലാത്ത് മുറുകെ പിടിക്കുന്നവരാകണം. ഞാൻ ഇന്നലെയെല്ലാം മുനിയാണ് തൊട്ടിവിടെ താഴെയുള്ള കെതുമ്പാടിയിൽ ഉസ്താദിന്റെ അനുസ്മരണ പരിപാടിക്ക് വന്നിരുന്നു. അവിടെ മാസത്തിൽ ഒരു നാരിയത്ത് സ്വലാത്ത്, നാരിയത്ത് സ്വലാത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞപ്പോൾ നാട്ടുകാർ പറയുന്നു സ്ഥാപിച്ചത് അബ്ബാസ് ഉസ്താദാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അബ്ബാസ് ഉസ്താദിന് നാരിയത്ത് സ്വലാത്തുമായി വലിയ ബന്ധമാ. ആ നാരിയത്ത് സ്വലാത്തിനെ സംബന്ധിച്ച് മഹന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ മഹത്വം പറയുമ്പോ ഞാൻ മനസ്സിലാക്കുന്നു അബ്ബാസ് ഉസ്താദിന് കിട്ടിയ സ്ഥാനം ഇത് തന്നെ വേറൊന്നുമല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, സലാത്തു നാരിയ, സലാത്തു താസിയ, സലാത്തുൽ ഖുർത്തുബിയ, സലാത്തു തഫ്രീജിയ, ഇങ്ങനെ ഒട്ടനവധി പേരുകളെ കൊണ്ട് ആ സ്വലാത്തിന് അറിയപ്പെടുന്നുണ്ട്. സലാത്തു നാരിയ, തീയിൽ വിറകിനെ ഇട്ടാൽ ആ വിറകിനെ എപ്രകാരമാണോ തീ കരിച്ചു കളയുന്നത് അപ്രകാരം വളരെ സ്പീഡോടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരുന്നത് കൊണ്ട് സലാത്തു നാരിയ എന്ന് പേര് വെച്ചത് കാണാം. ഇനി വേറൊരു പേര് കാണാം, സലാത്തു താസിയ. ഇമാമിനെ താസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉണ്ടാക്കിയ സലാത്തായത് കൊണ്ട് മഹാനവറുകളിലേക്ക് ചേർത്ത് സലാത്തു താസിയ എന്ന പേര് കാണാം. ഇനിയോ സലാത്തു തഫ്രീജിയ, വിഷമങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന സലാത്തായത് കൊണ്ട് സലാത്തു തഫ്രീജിയ എന്നതിനിക്ക് പേര് കാണാം. ഈ സലാത്തിനെ വളരെയധികം സ്നേഹിക്കുകയും ആ സ്വലാത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും സ്വലാത്തിന് ഒട്ടനവധി അതിന്റെ മഹത്വങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത അലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് സലാത്തുൽ ഖുർത്തുബിയ എന്നും നാരിയത്ത് സ്വലാത്തിനിക്ക് പേരുണ്ട്. ആ നാരിയത്ത് സ്വലാത്തിനെ നിത്യമാക്കിയ മഹാന്മാർ, ആ മഹാന്മാരെ സംബന്ധിച്ച് പണ്ഡിതന്മാർ എഴുതി വെച്ചതായി കാണാം. മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. നിത്യമാക്കി ചൊല്ലുന്നവർ ആരാണോ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവർ മഹാന്മാരായ പണ്ഡിതന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. 41 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവർ, അല്ലെങ്കിൽ 101 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് നിത്യമായി ചൊല്ലുന്നവർ,
ഒരു പ്രാവശ്യം ചെല്ലുന്നു എന്നല്ല ഞാൻ ഈ പറയുന്നത്. ഇടമുറിയാതെ നിത്യമായി 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 ഒരു ദിവസം പോലും വിട്ടുപോകാതെ ഒരു 41 പ്രാവശ്യം നാരിയത്ത് സ്വനാത്ത് ചൊല്ലിയാൽ, അല്ലെങ്കിൽ 101 പ്രാവശ്യം നാരിയത്ത് സ്വനാത്ത് ചൊല്ലിയാൽ മഹാന്മാരായ പണ്ഡിതന്മാരെ എരിവച്ചത് കാണാം. ഫറജല്ലാഹു ഹമ്മഹു വഗമ്മഹു, അവന്റെ എല്ലാ പ്രശ്നത്തിനും അല്ലാഹു തല പരിഹാരം നൽകുകയാണ്. വകശഫ കുർബഹു, അവന്റെ വിഷമം അല്ലാഹു തല അകറ്റുകയാണ്. എന്നിട്ട് മഹാന്മാര് പറയുന്നു, വയസ്സറ അംറഹു, അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തല എളുപ്പമാക്കുകയാണ്. എന്നിട്ട് വവസ്സ റിസഖഹു, അവന്റെ ഭക്ഷണം അല്ലാഹു തല വിശാലമാക്കുകയാണ്. ഇങ്ങനെ ദുനിയാവിൽ കൊടുക്കുന്ന കുറെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് എല്ലാ വിഷമങ്ങളും അകറ്റുകയാണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. ഇത് സ്വലാത്ത് നിത്യമായി 41 പ്രാവശ്യം ചൊല്ലണം. ഇനി കണ്ടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ ഒരാൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി അത് ജീവിതത്തിൽ നിത്യമാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ മഹാന്മാരായ പണ്ഡിതന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ആരാണോ നാരിയത്ത് സ്വലാത്ത് നിത്യമാക്കുന്നവൻ, നാരിയത്ത് സ്വലാത്ത് നിത്യമാക്കി ചൊല്ലുന്നവരാരാണ്? മഹാന്മാരായ പണ്ഡിതന്മാരവരെ കിതാബ് രേഖപ്പെടുത്തുന്നു, അത്തായക്കോനു ഫി തർബിയത്തിൽ മുഹമ്മദിയ, ആ മനുഷ്യൻ നാരിയത്ത് സ്വലാത്ത് നിത്യമായി ചൊല്ലിയതിന്റെ പേരിൽ അങ്ങനെ നിത്യമാക്കി 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 ഒരു ദിവസം പോലും വിട്ടുപോകാതെ 41 പ്രാവശ്യമോ അല്ല 101 പ്രാവശ്യമോ ഇടമുറിയാതെ നാരിയത്ത് സ്വലാത്ത് നിത്യമാക്കുന്നവൻ ആരാ? അത്തായക്കോന ഫി തർബിയത്തിൽ മുഹമ്മദിയ, അവൻ ഹബീബായ തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തർബിയത്തിലായിരിക്കും. പിന്നെ എവിടെ പോകണം, എവിടെ വരണം, എന്ത് ചെയ്യണം, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മദീനയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മഹത്വമാണ് അബ്ബാസ് ഉസ്താദിന് കിട്ടിയത്. നാരിയത്ത് സ്വലാത്തിന് മൃഗപ്പിടിച്ച മഹാനാണ് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്. ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നമുണ്ടായാലും ഉസ്താദ് നാരിയത്ത് സ്വലാത്ത് നിത്യമാക്കി അങ്ങ് ചൊല്ലുന്നു. അതെ, ഇതിന്റെ തുടക്കം തന്നെ 4444 നാരിയത്ത് സ്വലാത്ത്, അത് ചൊല്ലിട്ടാണല്ലോ ഉസ്താദ് സ്ഥാപനത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. ഇനി കണ്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറങ്ങളുമായി മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹമാണ്. കാണാം, ഈ സ്ഥാപനത്തിലേക്കൊന്ന് കയറിയാൽ കാണാം, എല്ലാ സ്ഥാപനത്തിലും ഏരി വെച്ചിട്ടുണ്ടാകും, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അബ്ബാസ് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഉണ്ടോ എന്നറിയില്ല, ഇല്ല അങ്ങനെ ഇല്ലേ, ഞാൻ പറഞ്ഞ് വെറുതെ പോകാൻ പാടില്ല, ഉണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ പേര് എല്ലാ സ്ഥാപനത്തിലും സലാത്ത് ഏരി വെച്ചത് കാണാം. ഉസ്താദിന്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്ത് സലാത്തിലൂടെയാണ് ഹബീബായ തങ്ങളെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ റബീഉല്ലവലിന്റെ മുമ്പത്തെ റബീഉല്ലവലിൽ അവിടെ വെച്ചിട്ട് വലിയ നബിദിന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. 2 ദിവസത്തെ വേളാണ്, അതിലൊരു ദിവസം വേള് പറഞ്ഞവൻ ഞാനാണ്. വേളിന് വരുന്ന 2 ദിവസം മുമ്പ് ഖാദിർ സഖാഫി ഉസ്താദിനെ കൊണ്ട് ഉസ്താദ് ഫോൺ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് പറയും, നമ്മളെ വേളെടുത്തു, മറ്റന്നാളാണല്ലോ വേള്. അതെ ഉസ്താദെ, വേളെന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞത് പറയാം. അപ്പോഴാണ് ഉസ്താദ് എന്നോട് പറയുന്നത്, മദീനയെ കുറിച്ച് പറയണം, മദീനയെ കുറിച്ച് പറയണം. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പേടിയാ, ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശേഷം ഖാദിർ സഖാഫിക്ക് ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദ് പറഞ്ഞത്? അൽമദീന സ്ഥാപനത്തെ കുറിച്ച് പറയാനാണോ? അപ്പോഴാണ് ഖാദിർ സഖാഫി പറഞ്ഞ്, അല്ല, വേള് പറയാൻ പറഞ്ഞത് മദീനത്തു റസൂലില്ല. ഹബീബായ തങ്ങളെ മദീനയെ കുറിച്ച് പറയാനാ പറഞ്ഞത്. അൽഹംദുലില്ലാ, എനിക്കും പഠിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ പഠിച്ചിട്ട് ഉസ്താദിന്റെ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് മദീനയെ കുറിച്ച് ഞാൻ ഇവരെ 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. ആ വേളും കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ കൂടെ പോയി അവിടെ അതാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഷറഫുൽ ഉലമ ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്.
ഞാൻ എന്റെ പ്രസംഗത്തിൽ ഒരു ഹദീസ് ഓതിയിരുന്നു. അതെന്താണ്? മനിസ്തത മിങ്കും മയ്യമൂത ഫിൽ മദീനത്തി വല്യ ഫൽ വമം മാത ബിഹാ കുന്തു ലഹൂ ശഹീദൻ ഔ ശഫീഅൻ യൗമൽ ഖിയാമ. ഹബീബായ തങ്ങൾ പറഞ്ഞു, മഹാനായ മുഹമ്മദ് കിബിരീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദീനയിലെ മഹത്വം പറയാൻ മാത്രം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന. അതുപോലെ തന്നെ ഒട്ടനവധി പണ്ഡിതന്മാര്, ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ മഹത്വം പറയാൻ മാത്രം അൽ മദീനത്തുൽ മുനവ്വറ എന്ന കിതാബ് രചിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹദീസിന്റെ കിതാബുകളൊക്കെയും കാണാം. മനിസ്തതാ മിങ്കും മയ്യമൂത ഫിൽ മദീന, മദീനയിൽ പോയി മരിക്കാൻ സാധിക്കുന്നവർ ആരാണ്? ആ മദീനയിൽ പോയി അവിടെ താമസിച്ച് അവിടെ കടന്ന് മരിക്കണം. എന്നിട്ട് ഹബീബായ തങ്ങൾ കടക്കുന്ന മദീനയിലെ മണ്ണിലൊന്ന് കടക്കണം. അങ്ങനെ കടക്കാൻ അവസരം ലഭിക്കുന്നവർ ആരാണ്? കുന്തു ലഹൂ ശഹീദൻ ഔ ശഫീഅൻ യൗമൽ ഖിയാമ. നാളെ പാരിത്രിക ലോകത്ത് എത്തിയാൽ എന്റെ മദീനയിൽ വന്നിട്ട് മരിച്ചിട്ട് ആ മദീനയിലെ മണ്ണിൽ കടക്കുന്നവർ ആരാണ്? അവനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാ, അവനിക്ക് നാളെ സാക്ഷി പറയുന്നവൻ ഞാനാ. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞാൻ ഇവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോ ഉസ്താദനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ മദീനയിൽ കടന്ന് മരിക്കാൻ വല്ലാത്ത പൂതിയുണ്ട്, പക്ഷേ എന്റെ അൽമദീന പട്ടിണിയായി പോകുമോ എന്നൊരു പേടിയാൽ, എന്റെ അൽമദീനയെ കുറിച്ച് എനിക്കൊരു പേടിയാൽ, മദീനയിൽ കടക്കാൻ വല്ലാത്തൊരു പൂതിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഹബീബായ തങ്ങളെ വല്ലാതെ ഇഷ്ടം വെച്ച മഹാനാണ് ഷറഫുൽ ഉലമ, മദീനയെ വല്ലാതെ ഇഷ്ടം വെച്ച ആളാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ റബീഉൽ അവൽ 12 വരെ ഉസ്താദ് മദീനയിലായിരുന്നു, സദാസമയത്തും ഉസ്താദ് മദീനയിലാണ്. ഹബീബായ തങ്ങളെ അതേ ഹബീബായ തങ്ങളെ ജനനത്തിന്റെ ദിവസം മദീനയിൽ പോയിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നു, ഹബീബായ തങ്ങളെ ജനനം കൊണ്ട് സന്തോഷിക്കുന്നു. അങ്ങനെ മദീനയെ വല്ലാതെ ഇഷ്ടം വെച്ച നേതാവാണ് ഹബീബായ തങ്ങളെ വല്ലാതെ സ്ഥാനം വല്ലാതെ ഇഷ്ടം വെച്ച നേതാവാൻ. പറയട്ടെ, ലോകത്ത് കഴിഞ്ഞ ഏത് പണ്ഡിതനായാലും ഏത് ആരിഫായാലും ഏത് മഹാനായാലും ഹബീബായ തങ്ങളെ കൊണ്ടല്ലാരെ ഒരാൾക്കും ഒരു പദവിയും അല്ലാഹ് നൽകിട്ടേ ഇല്ല, അല്ലാഹു തആല നൽകുകയും ഇല്ല. ഹബീബായ തങ്ങളെ കൊണ്ടല്ലാതെ ഒരാൾക്ക് പദവി കിട്ടൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒറ്റ സലഫിക്ക് പദവി ഉണ്ടാക്കിയ നിങ്ങൾ ഉണ്ടോ? ഏതെങ്കിലും ഒരു സലഫികളെ കൂട്ടത്തിൽ ഒരു മഹാനുണ്ടോ? മഹാൻ നോട്ടീസിനെങ്കിലും മറന്നിട്ടെങ്കിൽ എഴുതലുണ്ടോ മഹാനായ എന്നൊക്കെ പറഞ്ഞു ഉണ്ടോ? നമ്മളെ കൂട്ടി ഇപ്പൊ മഹാനായ പേരുള്ള ഉസ്താദ് ഇപ്പൊ വരും, നമ്മൾ പറയുന്നില്ലേ? ഏതെങ്കിലും ഒരു സലഫി മറ്റേ സലഫിക്ക് സ്വാഗതം പറയുമ്പോ മഹാനായ മുജാഹിദ് മൂലം എന്ന് പറയലുണ്ടോ? ഇല്ല. അത് പറയാൻ പോലും ഉള്ള ഭാഗ്യം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? മഹാനായ എന്ന് പറഞ്ഞൊരു സ്ഥാനം കിട്ടൂല. അവർക്ക് കിട്ടണമെങ്കിൽ ഹബീബായ തങ്ങളെ പിടിക്കണം. തങ്ങളെ പിടിക്കാത്ത ഒരാൾക്ക് അല്ലാഹ് ദുനിയാവിന് കൊടുക്കൂല, ആഖിറത്തിന് തീരെ കൊടുക്കൂല. അതുകൊണ്ട് പിടിച്ചോളൂ. അബ്ബാസ് ഉസ്താദിന് കിട്ടിയതുപോലത്തെ സ്ഥാനം കിട്ടണോ? ഹബീബായ തങ്ങളെ പിടിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വിശാലമായ ബഹ്റാണ്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എല്ലാവർക്കും സ്ഥാനം കിട്ടിയത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. ലോകത്തുള്ള എല്ലാ മഹാന്മാർക്കും വലിയ പദവി കിട്ടിയത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സിദ്ദീഖുൽ അക്ബറായത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നേതാവായത് റസൂലുള്ളാഹിനെ കൊണ്ടാണ്. എല്ലാ സ്വഹാബത്തിനും പവർ കിട്ടിയത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. ലോകത്തുള്ള എല്ലാ കുതുബീങ്ങൾക്കും എല്ലാ ഉലിയാക്കന്മാർക്കും എല്ലാ ആരിഫീങ്ങൾക്കും വലിയ പദവി കിട്ടിയത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. റസൂലുള്ളാഹിനെ തരം താഴ്ത്തിയവരാരുണ്ടോ? ഹബീബായ തങ്ങളെ ധിക്കരിച്ചവർ ആരുണ്ടോ? അവർക്ക് ഒരു പദവിയും അല്ലാഹു തആല കൊടുത്തിട്ടില്ല, കൊടുക്കുകയും ഇല്ല. ിങ്ങളെ അബ്ബാസ് ഉസ്താദിനെ അനുസ്മരിക്കുന്ന വേദിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ തങ്ങളെ മുറുകെ പിടിക്കണം, ഹബീബായ തങ്ങളെ സ്നേഹിക്കണം, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം. അതിന് ഹബീബായ തങ്ങൾക്ക് കുറേ സ്വലാത്ത് ചൊല്ലണം, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കണം, അവിടുന്ന് പഠിപ്പിച്ച ഓരോ ചര്യകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം, ഹബീബായ തങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കയറണം, എൻ്റെ മനസ്സ് ഹബീബായ തങ്ങൾ കൂടിയിരിക്കുന്ന മനസ്സാകണം. അതുകൊണ്ടല്ലേ ആഷിഖീങ്ങളെ ലോകത്ത്
ദൂരത്തേക്ക് പോയാൽ ലോകത്ത് കഴിഞ്ഞു പോയ വലിയ 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 മഹാന്മാർ അവരൊക്കെ അതാ ഇഷ്കങ്ങ് മൂത്ത് ഹബീബായ തങ്ങളെ വല്ലാതെ ഇഷ്ക വെച്ചിട്ട് അവരൊക്കെ പറഞ്ഞ വാക്കുകൾ എന്താണ്? മോനെ, നിന്റെ ബോഡിന്റെ ഗത്തൊരു ആത്മാവിനെ അല്ല പടച്ചരെന്തിനാണെന്നറിയോ? നിന്റെ ബോഡിക്ക് ആത്മാവിന്റെ ആവശ്യമുള്ളത് കൊണ്ട് അല്ല. ബോഡിന്റെ ഗത്ത് അല്ല ആത്മാവിനെ പടച്ചത്, അതൊരു നേതാവിനെ കുടിയിരുത്താനാണ്. ആരാണ് ആ കുടിയിരുത്തേണ്ട നേതാവ്? സുൽത്താനെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളെ കുടിയിരുത്താനാണ് ഈ ആ ബോർഡിന്റെ അകത്ത് അല്ലാഹു തആല ആത്മാവിനെ തന്നത്. അതുകൊണ്ടല്ലേ ലോകത്ത് കഴിഞ്ഞു പോയ വലിയ 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 മഹാന്മാർ അവരൊക്കെയും ഹബീബായ തങ്ങളെ മനസ്സിനകത്ത് കുടിയിരുത്തിയവരാ. അവരൊക്കെ മദീനയിലേക്ക് പോയപ്പോ ഹബീബായ തങ്ങളെ മുമ്പിൽ പോകാൻ കഴിയാതെ മദീനയിലെ കിലോമീറ്റർ അപ്പുറം നിന്നിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് പോകാൻ കഴിയാതെ എത്രയോ ദൂരം നിന്ന് ഹബീബായ തങ്ങളെ റൗദന്റെ പച്ചക്കുപ്പ കാണുമ്പോ ആ പച്ചക്കുപ്പയിലേക്ക് നോക്കിയിട്ട് റൗദന്റെ മുമ്പിലേക്ക് പോകാതെ മടങ്ങിപ്പോയ മഹാന്മാരെത്രയാണ്? മദീനയിലെ മണ്ണ് ചവിട്ടാത്ത മഹാന്മാരെത്രയാണ്? ഹബീബായ തങ്ങളെ ചാരത്തേക്ക് പോകാത്ത മഹാന്മാരെത്രയാണ്? എന്തേ അവർക്ക് പോകാൻ പേടിയാൻ? ഹബീബായ തങ്ങളെ മണ്ണിനെ ചവിട്ടാൻ പേടിയാണ്? അങ്ങനെ കൽബ് കൊണ്ട് സ്നേഹിച്ച മഹാന്മാരെത്രയുണ്ട്? ഹബീബായ തങ്ങളെ ചാരത്ത് എത്തിയപ്പോ ആ പച്ചക്കുപ്പനെ കണ്ടപ്പോ പച്ചക്കുപ്പയിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞ് അപ്പൊ തന്നെ ബോധം കെട്ട് മരിച്ചുപോയ മഹാന്മാരെത്രയുണ്ട്? അതൊക്കെ വിശാലമായ ബഹ്റാണിപ്പോൾ പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഹബീബായ തങ്ങളെ മനസ്സിൽ സ്നേഹിച്ച മഹാന്മാര് അവര് ദൂരെ നിന്ന് പച്ചക്കുപ്പയിലേക്ക് നോക്കിട്ട് പറഞ്ഞത് ഇമാം സുയൂത്തി റഹിമഹുള്ള അവിടുത്തെ ഖസായിസുൽ ഗുഫ്രയിൽ എഴുതി വെച്ചത് കാണാം. ഇന്നാ ബൈതുൽ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സറജി വജ്ഹുക അല്ലാഹു حجتنا يوم يأتي الناس بالحجج ഹബീബായ തങ്ങളെ മനസ്സിൽ കുടിയിരുത്തിയ മഹാന്മാർ അവര് പച്ചക്കുപ്പയിലേക്ക് നോക്കിയിട്ട് പാടിയത് മഹാന്മാര് പറഞ്ഞില്ലേ ഇന്നാ ഓ പുന്നാര നബിയേ, ഞങ്ങള് ബൈത്തുൻ ഞങ്ങളൊരു വീടാണ് നബിയേ, ഈ കാണുന്ന ബോഡി ഒരു വീടാണ് നബിയേ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആത്മാവ് ഒരു കൊട്ടാരമാണ് നബിയേ, ഈ കൊട്ടാരത്തിൽ ആരാണ് കുടിയിരിക്കുന്നത്? അന്ത സാകിനുഹു, ആ മദീനയിലെ പച്ചക്കുപ്പയുടെ താഴ്വാകത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളാണ് എന്റെ കൊട്ടാരത്തിൽ കുടിയിരിക്കുന്നത്, ഈ മനസ്സിന്റെ അകത്തുള്ള എന്റെ ആത്മാവിൽ കുടിയിരിക്കുന്നത് തങ്ങളാൽ. തങ്ങൾ എന്റെ കൊട്ടാരത്തിൽ കുടിയിരിക്കുമ്പോ ലൈസ മുഹ്താജൻ ഇല സുറുജി, എനിക്കൊരു വിളക്കിന്റെ ആവശ്യമില്ല, ഈ കൊട്ടാരത്തിലേക്ക് എനിക്ക് വെളിച്ചത്തിന്റെ ആവശ്യമില്ല, കാരണം അങ്ങ് സിറാജം മുനീറ കത്തിപ്രകാശിക്കുന്ന വിളക്കാണല്ലോ. അന്ത ശംസുൽ ബദറോ, അങ്ങ് സൂര്യനാണോ അങ്ങ് ചന്ദ്രനാണോ നിലാവാണോ? അല്ല, കത്തിപ്രകാശിക്കുന്ന വളക്കാണ്. ഇങ്ങനെ പണ്ഡിതന്മാരും പരിശുദ്ധ ഖുർആനും ഒക്കെ ഹബീബായ തങ്ങളെ വർണ്ണിച്ചത് കണ്ടില്ലേ? ഈ സൂര്യനായ നിലാവായ കത്തിപ്രകാശിക്കുന്ന പ്രകാശം എന്റെ ബോഡിയിൽ കുടിയിരിക്കുന്ന സമയത്ത് എന്റെ ബോഡിക്കിന് വളക്കിന്റെ ആവശ്യമില്ലെന്ന് പാടിയ മഹാന്മാര് ഇരിക്കട്ടെ, ഞാൻ എന്തിനിത് പറഞ്ഞു? ഹബീബായ തങ്ങളെ വല്ലാതെ ഇഷ്കി വെച്ച മഹാന്മാർ അവരൊക്കെ ഹബീബായ തങ്ങളെ കൊണ്ടാണ് പദവി ലഭിച്ചത്, അവർ റസൂലുള്ളാഹിനെ കൊണ്ടാണ് അവർക്ക് പദവി ലഭിച്ചത്. ചുരുക്കട്ടെ, മഹാനായ ഷറഫുൽ ഉലമാ അബാസു സാദ് ഈ അൽമദീനയുടെ ക്യാമ്പസിന്റെ മുമ്പാകത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ മരണസമയത്ത് കിട്ടിയ സന്തോഷങ്ങള് 24 മണിക്കൂറിൽ കൂടുതലായി മഹാനായ ഷറഫുൽ ഉലമയെ കടത്തിയിട്ട് അവിടെ ദാ ബുറുദ പാടുകയാണ്, യാസീൻ ഓതുകയാണ്.
സൂറത്തു റഅദ് പാരായണം ചെയ്യുകയാണ്, അസ്മാലുസ്ന പാരായണം ചെയ്യുകയാണ്. ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ ആ പുണ്യമേറിയ സദസ്സിൽ വെച്ചിട്ട്, മലായിക്കത്തിന്റെ ഹുദൂറുള്ള സദസ്സിൽ വെച്ചിട്ട് ബദരീങ്ങളെ പേര് പറയുമ്പോ അവിടെ ബദരീങ്ങൾ ഉണ്ടാകുമല്ലോ. ആ പുണ്യമേറിയ സദസ്സിൽ വെച്ചിട്ട് സൂറത്തു തബാറക്കയും റഅദും യാസീനൊക്കെ ഓതുന്ന സമയത്ത് അതേ മരണത്തിന്റെ വേദന എളുപ്പമായി കിട്ടുമെന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചില്ലേ. ഈ എല്ലാ അവസരവും ലഭിച്ചപ്പോ ആ നല്ല ഒരു സദസ്സിൽ വെച്ചിട്ട് മഹാനായ ഷറഫുൽ ഉലമ അബാസു സാദ് ഈ ലോകത്തോട് നമ്മിൽ നിന്ന് വിട്ടുപിരിയുന്നു. ഷറഫുൽ ഉലമയുടെ സ്ഥാനം നീ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഇഷ്കിന്റെ മറ്റൊരു ഭാഗം നോക്കൂ നിങ്ങൾ. അതാ ഷറഫുൽ ഉലമനെ കാണാൻ വേണ്ടി വന്നവർ അവരോടൊക്കെ പറയുന്നൊരു വാക്ക് കേൾക്കണോ നിങ്ങൾ? എനിക്ക് തിങ്കളാഴ്ച മരിക്കണം. നമ്മളെപ്പോഴും ദ്വാരക്കല്ലെങ്ങനെ പടച്ചവനെ വെള്ളിയാഴ്ച മരിപ്പിക്കണോ കേട്ടണോ? ആരെങ്കിലും തിങ്കളാഴ്ച മരിക്കണോ ദ്വാരക്ക് കേട്ടണോ നിങ്ങൾ? നമ്മളെ പള്ളിയിൽ ഉസ്താദ് സലാത്തിന് ദ്വാരക്കും നിങ്ങളെ കാമിയും പറഞ്ഞില്ലേ, പടച്ചവനെ വെള്ളിയാഴ്ച രാത്രിയോ പകലോ മരിപ്പിക്കണം, ആമീൻ ഒക്കെ നമ്മൾ പറഞ്ഞു, തിങ്കളാഴ്ച മരിക്കണം. ഇങ്ങനെ കൊതിച്ചത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടിനോ? ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞ വാക്കെന്താ? എല്ലാവരും വെള്ളിയാഴ്ച അല്ലേ മരിക്കാൻ വേണ്ടി കൊതിക്കുന്നത്. എന്നെ ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞ വാക്ക്, എനിക്കെന്റെ ഹബീബിന്റെ ദിവസം മരിക്കണം, ഹബീബിന്റെ ദിവസം മരിക്കണം. അതല്ലേ ഇഷ്കിന്റെ അടയാളം? സുബ്ഹാനല്ലാഹ്, ലൈല മജ്നുന്റെ കഥയിലേക്ക് ഇപ്പൊ കടക്കേണ്ടി വരും അത് പറയുമ്പോ. അതല്ലേ ഇഷ്കിന്റെ ലോകം? ആ നേതാവുമായി ബന്ധപ്പെട്ടത് മുഴുവനും സ്നേഹിക്കലല്ലേ. ലൈല മജ്നുന്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഒരു ഭ്രാന്തൻ ഒരു കറുകറുത്ത പാറക്കല്ല് പോലത്തെ ഒരു ലൈലനെ സ്നേഹിച്ചപ്പോ സുബ്ഹാനല്ലാഹ് സബുൽ മുഅല്ലഖ പോലത്തെ കിതാബിൽ ചരിത്രം കാണാ. ആ ലൈല എന്ന് പറയുന്ന പാറക്കല്ല് പോലെ കറുകറുത്ത ഒരു പെണ്ണിനെ സ്നേഹിച്ചപ്പോ പിന്നെ ഈ മജ്നുവിനിക്ക് കണ്ടതൊക്കെ ലൈല, കേട്ടതൊക്കെ ലൈല. എവിടെ പോയാലും ലൈല. ഞാൻ ഫൈസിനെ കണ്ടില്ലേ, ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പഴയ വീട്ടിന്റെ കുറ്റിച്ചുമര്, ഒരു പൊളിഞ്ഞു പോയ ഒരു മതിലിന്റെ വീട്ടിന്റെ ഒരു കുറ്റിച്ചുമല് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുക. ഉള്ളവർ ചന്ദ്ര ഭ്രാന്താണോ? എന്തിനാ ഈ പൊളിഞ്ഞ വീട്ടിന്റെ മതിലിനെ പിടിച്ച് ചുംബിക്കുന്നു? ഇവന്റെ വാക്കാ എന്റെ ലൈല പണ്ട് താമസിച്ച വീടാ. അതാണ് ഇഷ്കിന്റെ ലോകം, അല്ലാണ്ട് ഈ ഭ്രാന്തന്റെ കഥ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഇന്നലെ മുത്താൻ നിങ്ങൾ കോരി കൊടുത്തു നഫൈസിന്, തല്ലാഹി യാ നബിയാ തിൽഖായി കുല്ലലനാ ലൈലായ മിൻ കുന്നം ഈ മജ്നൂൻ ഇങ്ങനെ നടക്കാണ്, ഈ ഭ്രാന്തൻ അങ്ങനെ ഒരു കാട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോ കാടിന്റെ താഴ്ഭാഗത്തിന്റെ കുറെ മാനുകൾ, കാട്ടിലെ മാൻ ഇങ്ങനെ പുല് നിന്നാണ്. ഈ മാനെ നോക്കിട്ട് പാട്ട് കടയാണ്, ഞാൻ മാനെ എന്റെ ലൈല നിങ്ങളിൽ പെട്ട ആളാണോ അല്ല മനുഷ്യരിൽ പെട്ട ആളാണോ? ലൈല മാനെ കാണും ഓർമ്മ വരുന്ന ലൈല, അത് ഇഷ്കിന്റെ ലോകമാണ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചാ കണ്ടതും കേട്ടതും ഒക്കെ പിന്നെ ആ പ്രേമിക്കുന്ന ആള് തന്നെയാണ്. പിന്നെ ആ നേതാവ്, ഒരാൾ നേതാവിനെ സ്നേഹിച്ചാൽ നേതാവിന്റെ നാട്ടിനോട് സ്നേഹം, നേതാവിന്റെ കുടുംബത്തിനോട് സ്നേഹം, നേതാവ് വഫാത്തായ ദിവസത്തിനോട് സ്നേഹം, നേതാവ് ജനിച്ച സ്ഥലത്തിനോട് സ്നേഹം, നേതാവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിൽ മുഴുവനും സ്നേഹം. ആ ഇഷ്കല്ലെ അൽമദീന, ഹബീബായ തങ്ങളുടെ നാട്ടിന്റെ പേരല്ലേ അൽമദീന. ഹബീബായ തങ്ങളെ നാട്ടിനിക്ക് 32 പേര് തൗറാത്തിലുണ്ടായിരുന്നു എന്ന് അല്ലാമ മുഹമ്മദ് കിബ്രിയത്ത് തങ്ങൾ എഴുതി വെച്ചില്ലേ? ആ പേരിൽപ്പെട്ട പ്രധാനപ്പെട്ട പേരല്ലേ അൽമദീന. ആ മദീനയല്ലേ ഈ സ്ഥാപനത്തിനേക്ക് വെച്ച പേര്? എന്തുകൊണ്ട്? ഞാൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ പേരും ഞാൻ സ്നേഹിക്കുന്ന നേതാവിന്റെ നാട്ടിന്റെ പേരാകണം. ഞാൻ മരിക്കുന്ന ദിവസം എന്റെ നേതാവ് വഫാത്തായ ദിവസമാകണം. എല്ലാം ഇഷ്കുമായി ബന്ധപ്പെട്ടതാ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ കണ്ടോ, ഞാൻ ചുരുക്കുകയാണ്. ആ ഹബീബായ തങ്ങളെ പേരമക്കളാകുന്ന അഹ്ലുൽ ബൈത്തിനെ കണ്ടാലോ, തങ്ങന്മാരെ കണ്ടാൽ ഉസ്താദിന്റെ ഒരു സ്നേഹം. അത് തങ്ങന്മാരെന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല, അതൊക്കെ ഇസ്മായിൽ തങ്ങൾ പറയും. ആ തങ്ങന്മാരോടുള്ള ഉസ്താദിന്റെ വല്ലാത്തൊരു സ്നേഹം. അതെന്താ കാരണം? അത് ഈ കണ്ട ഈ തങ്ങളെ കണ്ടിട്ടല്ല, ഉപ്പാപാനെ കണ്ടിട്ടാ, ഹബീബായ തങ്ങളെ കണ്ടിട്ടാ. അങ്ങനെ തങ്ങളുമായി ബന്ധപ്പെട്ട സകല വിഷയത്തിലും ഉസ്താദിനിക്ക് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മരിക്കണമെന്ന് ഉസ്താദ് ആഗ്രഹിച്ചു, അത് ഇഷ്കുമായി ബന്ധപ്പെട്ടതാൽ.
എന്റെ സ്ഥാപനം അൽ മദീനയാകണം, അത് മദീനയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം മദീനയിലെ മഹത്വം ചെറുതല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കുറേ ചെറുപ്പക്കാർ ഒരാളിങ്ങനെ വലിച്ചു കൊണ്ടുവരികയാൽ, ഒരു വ്യഭിചാരിയോ അല്ലെങ്കിൽ കള്ളനെ കൊണ്ടുവരുന്നത് പോലെ, ഒരക്രമിയെ കൊണ്ടുവരുന്നത് പോലെ, ഒരാളെ പെരടിയും പിടിച്ചിട്ട് കുറേ ചെറുപ്പക്കാര് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാൽ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ദർസ് നടത്തുകയാണ്. നേരെ ദർസ്ന്ന് പുറത്തേക്ക് ഇറങ്ങി, സുബ്ഹാനല്ലാഹ്, കുറേ ആൾക്കാർ ഒരു കള്ളനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബൽ ചോദിക്കുന്നു, എന്താണ് സംഭവം, എന്താണ് സംഭവം? അപ്പോഴാണ് അതാ നാട്ടുകാർ പറയുന്നു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഇത് ആരാണെന്നറിയോ ഈ ചെറുപ്പക്കാരൻ? ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയോ? അയാള് മദീനയിലെ മണ്ണിനെ കുറ്റം പറഞ്ഞ ആളാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ. മദീനയിലെ മണ്ണ് മോശപ്പെട്ട മണ്ണാണ്, മദീനയിലെ നാട് വൃത്തികെട്ട നാടാണ് എന്ന് ഈ മനുഷ്യനതാ ഞങ്ങളെ മുമ്പിൽ മദീനയെ കുറ്റം പറഞ്ഞിട്ടുണ്ട് തങ്ങളെ. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അപ്പൊ തന്നെ പത്ത് കൊടുക്കുകയാണ്, ഈ മദീന മോശപ്പെട്ട നാടാണെന്ന് അയാൾ പറഞ്ഞോ. അയാൾക്ക് 30 അടി കൊടുക്കണം, 30 അടി കൊടുക്കണം, എന്നിട്ട് അയാളെ നാട് കടത്തണം. കാരണം ഇത് ഹബീബായ തങ്ങളെ മണ്ണാണ്, ഹബീബായ തങ്ങളെ നാടുമായി ബന്ധപ്പെട്ടതാണ്. ഈ നാടിനെ കുറ്റം പറയാൻ പാടില്ല, ഇതിനെ ചെറുതാക്കി കാണാൻ പാടില്ല. ഇതിനാരാണോ മോശമാക്കി കാണുന്നത് അവനെ 30 അടി കൊടുത്തിട്ട് നാട് കടത്തണമെന്ന് അഹമ്മദ് ഹംബൽ തങ്ങൾ പത്ത് കൊടുക്കുകയാണ്. ഇരിക്കട്ടെ, ആ മദീന വലിയ പവറുള്ള രാജ്യമാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ ഉസ്താദ് അൽ മദീനയെ സ്നേഹിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് മദീന എന്ന പേര് വെച്ചില്ലേ? ഞാൻ മദീനയിലെ ഒരൊറ്റ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മദീന വലിയ പവറുള്ള നാടാണ്. മുഅ്മിനീങ്ങളെ പലവരും മദീനയിൽ പോകുന്നവരാണ്, മദീനയിൽ പോകാൻ കൊതിക്കുന്നവരാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽ മദീനയിൽ പോയാൽ ഹബീബായ തങ്ങൾ മദീനയിലേക്ക് ചെന്നാൽ ആ മദീനയെ കുറിച്ച് മോശപ്പെട്ടത് പറയാൻ പാടില്ല, ഒരക്ഷരം പോലും മദീനയെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. ഞാനൊരു ഉംറക്ക് പോയ ഒരാളെ കണ്ടു, സുബ്ഹാനല്ലാഹ്. അയാൾ വന്നപ്പോ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെ യാത്ര ഉസ്താരെ? മക്കയിലൊക്കെ റാഹത്താണ്, മദീനയിൽ പോയിട്ട് കുടുങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ആചാരെ? അപ്പൊ ഇയാള് പറയാണ്, മദീനയിൽ പോയിട്ട് കാലൊക്കെ പൊട്ടിപ്പോയി ഉസ്താരെ, സഹിക്കാൻ കഴിയുന്നില്ല. ഇയാള് മദീനയെ കുറിച്ച് മോശപ്പെട്ടത് പറയാണ്. ഹബീബായ തങ്ങള് പറഞ്ഞ വാക്ക് കേൾക്കണം, നിങ്ങൾ മദീനയെ കുറിച്ച് മോശപ്പെട്ടത് പറയാൻ പാടില്ല. മദീനയിലെ പനി നല്ലതാണ്, മദീനയിലെ ചൂട് കാറ്റ് നല്ലതാണ്, മദീനയിലെ തണുപ്പ് കാറ്റ് നല്ലതാണ്, മദീനയിലെ രോഗം മുഅ്മിനായ മനുഷ്യനിക്ക് നല്ലതാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അത് പറയുന്നില്ല. അങ്ങനെ മദീനയെ കുറിച്ച് കാമ ഒരക്ഷരം മിണ്ടാൻ പാടില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ മദീനയെ കുറ്റം പറയാൻ പാടില്ല. എന്നെ സ്നേഹിക്കുന്നവരാണോ എന്റെ മദീനയെ സ്നേഹിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉസ്താദ് ആ മദീനയെ സ്നേഹിച്ചു, അൽ മദീന അല്ലേ സ്ഥാപനത്തിന്റെ പേര്, അൽ മദീന. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്നേഹിച്ചു, അതാണ് ഇഷ്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് വെറും ഇങ്ങനെ ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് പറഞ്ഞു തരുന്ന മാത്രം പോരാ, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ, ഹബീബായ തങ്ങളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും സ്നേഹിക്കണം, എല്ലാ വിഷയത്തിലും ബന്ധം പോകണം, എന്നാലേ ഇഷ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്ത് വിശദീകരിക്കുന്നില്ല. ഇഷ്കും ഹുബ്ബും തമ്മിലുള്ള ബന്ധം അല്ലാമാ മഹന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബിൽ പോലത്തെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ അബ്ദുൽ കരീം ഹൗസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ ഇഷ്കും ഹുബ്ബും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ എഴുതി വെച്ചതായി കാണാം. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഷറഫുൽ ഉലമാന്റെ രണ്ടാമത്തെ മഹത്വം എന്താണ്? അസ്ഹാബുൽ ബദ്രീങ്ങളുമായി വലിയ ബന്ധമാ. ഉസ്താദിന്റെ സ്ഥാനക്കയറ്റത്തിന്റെ രണ്ടാമത്തെ പവറ് അത് അസ്ഹാബുൽ ബദ്രീങ്ങളാണ്. എപ്പോഴും ബദ്രീങ്ങളുമായി ബന്ധം പുലർത്തിയ ഉസ്താദ്, ബദ്രിയത്ത് എപ്പോഴും ചൊല്ലുന്നവരാണ്, കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുന്നവരാണ്, ആ ബദ്രിയത്തിങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഉസ്താദിന് ബദ്രീങ്ങളുമായി വലിയ ബന്ധമാണ്. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ആത്മീയ ലോകത്ത് അല്ലാഹു തആല ഒരാൾക്ക് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ആ ആത്മീയമായ സ്ഥാനം ബദ്രീങ്ങൾ
അക്ഷരങ്ങളെ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനിക്ക് കിട്ടൂല. വലാ തഹസൽ വിലായത്തു ഇല്ലാ ബിഖറാഅത്തി അസ്മാഇ ബദരീൻ. എപ്പോഴും ബദരീങ്ങളെ പേര് ചൊല്ലുന്നവരാകണം, ബദരീങ്ങളെ പേര് നിത്യമാക്കുന്നവരാകണം. ആ ബദരീങ്ങളെ പേര് ചൊല്ലാത്ത ഒരാൾക്ക് അല്ലാഹു തആല ആത്മീയമായ പവർ കൊടുക്കൂല. അപ്പോ ആത്മീയമായ പവർ കിട്ടണോ, വിലായത്തിന്റെ സ്ഥാനത്ത് എത്തണോ, ഔലിയാക്കന്മാരെ പദവിയിലെത്തണോ, അരേ അസ്ഹാബുൽ ബദരീങ്ങളെ മൃഗ പിടിക്കുന്നവരാകണം. അത് ഉസ്താദിന്റെ രണ്ടാമത്തെ പവറാണ്. ബദരീങ്ങളെ മൃഗ പിടിച്ചു, അത് രണ്ടാമത്തെ പവറാണ്. ഒന്നാമത്തെ പവർ ഹബീബായത്തങ്ങളെ വല്ലാതെ ഇഷ്കി വെച്ചു. അതിന്റെ നേട്ടം, അതുകൊണ്ട് കിട്ടിയ ഫലം നിങ്ങൾ കണ്ടറിഞ്ഞവരല്ലേ. ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ് കിട്ടാനുള്ളത്? ഉസ്താദിന്റെ വഫാത്തും ഈ കിടക്കുന്ന രംഗങ്ങളൊക്കെ, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ബദരീങ്ങളെ കൊണ്ട് കിട്ടിയതാണ്. അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ട് കിട്ടി, ഹബീബായത്തങ്ങളെ കൊണ്ട് കിട്ടി. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓലമുണ്ട് ഉസ്താദ് അലി ഫൈസി ഉസ്താദ്, എല്ലാവരും വന്നു. ഞാൻ എൻ്റെ പ്രസംഗം നിർത്താണ്. നിഷാദ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗിക്കാനുണ്ട്, നമ്മളെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പഞ്ചിക്കല് തങ്ങൾ പ്രസംഗിക്കാനുണ്ട്. പേരോട് ഉസ്താദ് വരുമ്പോൾ എല്ലാ സ്ഥാനവും ഒഴിഞ്ഞു കൊടുക്കണ്ടേ? അഞ്ച് മിനിറ്റ് കൊണ്ട് നിർത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഹബീമായ തങ്ങളെ വല്ലാതെ ഇഷ്കി വെച്ചു, ബദരീങ്ങളെ മുറുകെ പിടിച്ചു. രണ്ട്, മൂന്നാമത് കേൾക്കണോ നിങ്ങൾ, സ്വന്തം ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമാണ് ഉസ്താദിക്ക് അവിടുത്തെ ഉമ്മാന്റെ പൊരുത്തം, അവിടുത്തെ ബാപ്പയുടെ പൊരുത്തം, അവിടുത്തെ ഉമ്മയുടെ പൊരുത്തം. അവിടുത്തെ മകൻ എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ ഉമ്മ സ്വന്തം മകനെ അബ്ബാസ് എന്ന് പേരെടുത്ത് വിളിക്കാറില്ല, പിന്നെന്താ പറയല്, ഞങ്ങളെ മൊയ്ലാർ എന്നാണ്, ഞങ്ങളെ മൊയ്ലാരെന്നാ പറയല്. എപ്പോഴും ആർക്കും ഞങ്ങളെ മൊയ്ലാരെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ മൊയ്ലാരെ കാക്കണേ അല്ലാ, ഞങ്ങളെ മൊയ്ലാരെ കാക്കണേ അല്ലാ. ഉമ്മാന്റെ ദുആനേക്കാൾ വലുത് ലോകത്തിന് വേറെ എന്താണുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയമായ ലോകത്ത് കയറണോ, വലിയ പദവി ലഭിക്കണോ, അവിടെയും മാതാപിതാക്കളെ പൊരുത്തം ആവശ്യമാണ്. ഉമ്മയുടെ ദുആയാണ് ഉസ്താദിന്റെ സ്ഥാനം കയറ്റം മൂന്നാമത്തത്. നാലാമരായി പറയുന്നു, പഠിപ്പിച്ച ഉസ്താദുമാരുടെ പൊരുത്തമാജുല്ലമന്റെ പൊരുത്തം, മഞ്ഞനാടി സി പി വലിയ ഉസ്താദിന്റെ പൊരുത്തം, അങ്ങനെ എല്ലാ മശായിഖന്മാരെ പൊരുത്തം. താജുൽ ഉലമക്ക് വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ എല്ലാ ആലിമീങ്ങൾക്കും വലിയ സ്നേഹമായിരുന്നു. ഇങ്ങനെ ആലിമീങ്ങളെ പൊരുത്തം, മാതാപിതാക്കളെ പൊരുത്തം, അരേ അസ്ഹാബുൽ ബദരീങ്ങളെ പൊരുത്തം, ഹബീബായ തങ്ങളെ ഇഷ്ക്, ഇതാണ് ഉസ്താദിന് ഇത്രയും വലിയ പദവിയിലേക്ക് എത്തിച്ചത്. ആ സ്ഥാനമാണ് വഫാത്തിന്റെ സമയത്ത് കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ റാഹത്തോടെ ഖുർആൻ ഓതുന്ന പുറത ചൊല്ലുന്ന സരസിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഈ വലിയ ആത്മീയ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉസ്താദ് വിശ്രമിക്കുകയാണ്. അവിടുത്തെ തറജനി ഉയർത്തണം റഹ്മാനേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഉസ്താദുമായി അവസാന സമയം കാണാൻ വേണ്ടി വന്നവരോട് ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. അവസാന വഫാത്തിന്റെ സമയമെടുക്കുമ്പോ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നവരോട് ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ട്, മോനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. എത്ര മംഗലാപുരത്തുള്ള പ്രവർത്തകരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, എത്ര പേരോട് ഉസ്താദ് ഇത് പറഞ്ഞിട്ടുണ്ട്, മോനെ നമുക്കൊരു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. ആ ഭാഗ്യവന്മാരിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. എന്നാൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്തായിരുന്നു? ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി, ഞങ്ങൾ അൽമദീനയിലേക്ക് വരണം, പരിപാടിയിൽ കൂടണം, അൽമദീനയിൽ നമ്മളെ കാണണം. കണ്ടില്ലെങ്കിലോ ഉസ്താദിന് വിഷമമാണ്. കഴിഞ്ഞ സിൽവർ ജൂബിലി ഇവിടെ നടന്നപ്പോ ആ സിൽവർ ജൂബിലിന്റെ പ്രചരണത്തിന് വേണ്ടി ഈ ചുറ്റുഭാഗത്തുള്ള കുറെ മഹലിലേക്ക് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സിൽവർ ജൂബിലി നടക്കുന്ന സമയത്ത് ഞാൻ ഉംറക്ക് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എവിടെയോ കണ്ടപ്പോ പറയാണ്, ആ നിങ്ങൾ പരിപാടിക്ക് വന്നില്ല അല്ലേ, നമ്മളെ സിൽവർ ജൂബിലിക്ക് വന്നില്ല അല്ലേ, ഈ ഒരു മുത്തല്ലിമായ ഞാൻ വരാത്തത് പോലും ഉസ്താദ് നോക്കി വെച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ ഏറ്റവും ഇഷ്ടം അൽമദ
മദീനയിലേക്ക് വരരാൻ, ഈ അൽ മദീനയെ സ്നേഹിക്കലാൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മരിച്ചാൽ അവരെ പവർ കൂടുകയാണ്, കുറയുകയല്ല. മഹാന്മാർക്ക് പവർ കൂടുകയാണ്. ഉസ്താദ് അവിടെ കടന്നിട്ട് സ്ഥാപനത്തെ നിയന്ത്രിക്കുകയാണ്. ഈ പാവപ്പെട്ട മുത്തഅല്ലിമ പ്രസംഗിക്കുന്നത് ഉസ്താദ് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉസ്താദ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് ഞാൻ പറയട്ടെ, ഉസ്താദ് വിദേശ രാജ്യത്ത് ഓടിയില്ലേ? എത്രയോ അറബികളുമായി കലക്ഷൻ ഉണ്ടായില്ലേ? ഉസ്താദ് സ്ഥാപനത്തിന് പണം ആവശ്യം വരുമ്പോ വിദേശ യാത്ര നടത്തിക്കൊണ്ടു വന്നില്ലേ? അവിടുത്തെ മകൻ അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദിന്റെ സ്ഥാനത്തേക്ക് കയറി വരുന്നതേ ഉള്ളൂ, അംജദീമ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങൾ കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നട്ടുവളർത്തിയ സ്ഥാപനത്തിന് ക്ഷീണം പറ്റിയാൽ അത് ഉസ്താദിന് കടക്കുന്ന കബറിൽ വിഷമമായിരിക്കും. ഉസ്താദിന്റെ മനസ്സ് നൊമ്പരപ്പെടുത്തരുത്, ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. എപ്പോഴും ഉസ്താദിനെ സന്തോഷിപ്പിക്കണം, അൽ മദീനയെ സ്നേഹിക്കണം, ഇവിടത്തേക്ക് ആവശ്യമുള്ളത് മുഴുവനും ചെയ്തു കൊടുക്കണം. എപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ സുഖാഡംബര ജീവിതം നയിക്കുമ്പോ അൽ മദീനയിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, അൽ മദീനയിൽ എത്തീമക്കളുണ്ടെന്നൊരു ബോധം എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകണം. ഇനിയുള്ള നമ്മളെ സ്ഥാപനത്തിന്റെ നേതൃത്വമാകുന്ന വലിയരായ തങ്ങളുണ്ട്, പേരോട് ഉസ്താദുണ്ട്, തങ്ങളുണ്ട്, അവിടുത്തെ മക്കളുണ്ട്, അവർക്കൊക്കെ ശക്തി പകരാൻ ഇവിടെ അനുസ്മരണ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ ലൈവിലൂടെ വാലി കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും അൽ മദീനയെ സ്നേഹിക്കുകയും അൽ മദീനയെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഉലമയുടെ മദദ് നീ കൂട്ടി ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവിടുത്തെ തർജ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ കബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കണേ റഹ്മാനെ. അവിടുത്തെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഈ സരസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങള്, ഈ ലൈവിലൂടെ വാലു കേൾക്കുന്നവര്, ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവര്, സഹകരിക്കുന്നവര്, ലോകത്തിന്റെ നാനാഭാഗത്ത് സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്നവര് എല്ലാവർക്കും ഉസ്താദിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചതിന്റെ പേരിൽ ഉസ്താദിന്റെ മരണം പോലോത്തൊരു മരണം ഞങ്ങളെ മക്കളെയും കുടുംബക്കാരെയും ശിഷ്യന്മാരെയും മുമ്പിലിരുത്തി അവരോട് യാസീൻ ഓതിപ്പിച്ച് സൂറത്തുർ റഅദ് പാരായണം ചെയ്തിട്ട് ഒരു ഭാഗത്ത് ബുർദ പാടുന്ന സമയത്ത് ആ ഒരു നല്ല സദസ്സിൽ വെച്ച് ഞങ്ങളെ നീ പിടിക്കണേ അല്ലാഹ്, ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഉസ്താദിന്റെ അവസാന സമയത്ത് നൽകിയ വലിയ അനുഗ്രഹം ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഈ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ, പ്രവർത്തകർ, ലോകത്തിൻ്റെ നാനാഭാഗത്തും അൽ മദീനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും ആ ഭാഗ്യം നീ നൽകണം റഹ്മാനെ. ഉസ്താദിൻ്റെ പിന്നിലായി താജുൽ ഉലമയുടെ പിന്നിലായി അഭിവാദങ്ങളെ ശഫാഅത്തിലായി ഞങ്ങളെ നീ സ്വർഗത്തിൽ കടത്തണം റഹ്മാനെ. ഈ സരസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജാമിയ സഅദിയ അറബിയ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് നട്ടുവളർത്തിയ സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ഇൻഷാ അല്ലാഹ് 50-ാം വാർഷിക സമ്മേളനം ഡിസംബറിന്റെ അവസാന സമയത്ത് 26, 27, 28, 29 തീയതികൾ നടക്കുകയാണ്. നിങ്ങളൊക്കെയും ആ സ്ഥാപനത്തിന്റെ പ്രവർത്തകരും പ്രചാരകരുമാകണം, ഈ സ്ഥാപനത്തിനെ സഹായിക്കണം. നമ്മളെ പ്രിയങ്കരനായ അന്തു അതവിടെ കിടക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും പാഠമാണ് അന്തു. ഏ ഇത്രയും ക്ഷീണമുണ്ടായിട്ട് 19 കൊല്ലം കഴിഞ്ഞു, നടുവിന് താഴെ ജീവനില്ല, എന്നിട്ട് പോലും സുന്നത്തിയമായത് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. എല്ലാ സ്ഥാപനത്തിൻ്റെ സമ്മേളനത്തിലും എല്ലാ പരിപാടിയും നമ്മളെ ഹന്തു അവിടെ ഉണ്ടാകും. അള്ളാഹുവിനെ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. അന്തിനു വേണ്ടി ആമീൻ പറയണം. ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. നീ സന്തോഷം നൽകണേ റഹ്മാനെ. നടുവിന് താഴെ അസുഖം ഏതായാലും ഉണ്ടല്ലോ, അതിന് പുറമെ നടുവിന് മീതിയുള്ള ഈ സ്ഥലത്തിൻ്റെ പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുകയാൽ നീ പൂർണ്ണമായും ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ.
അന്ദുന്നെ ഹിദമത്തെടുക്കുന്ന വയസ്സായൊരു ഉമ്മയുണ്ട്. അള്ളാ, ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണം റഹ്മാനേ, നീ സന്തോഷം നൽകണേ റഹ്മാനേ. അമീൻ ബിറഹ്മത്തിക്ക യാ റഹ്മർ റഹീമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.